നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. പെരുമ്പാമ്പ് ശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് കണ്ണൂർ വളപട്ടണത്തുകാർ. വീടുകളിലും കളിസ്ഥലങ്ങളിലുമെല്ലാം പാമ്പുകൾ എത്തുന്നു. 2 മാസത്തിനിടെ 10 പാമ്പുകളെയാണ് ജനവാസ മേഖലയിൽ നിന്നും പിടിച്ചത്. വനപാലകരെത്തി പിടിച്ചുകൊണ്ടുപോയവ തിരിച്ചെത്തുന്നു എന്നാണ് പരാതി. പെരുമ്പാമ്പ് പെരുകിയ വളപട്ടണത്ത് നാട്ടുകാർ ഏറെയും പാമ്പ് പിടുത്തക്കാരായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. മുൻപൊക്കെ പെരുമ്പാമ്പിനെ കാണുമ്പോൾ പിടികൂടാൻ ചിറക്കലിൽ നിന്നും പാപ്പിനിശ്ശേരിയിൽ നിന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്നത് കാത്തിരിക്കുകയായിരുന്നു പതിവ്. ഇപ്പോൾ പക്ഷേ നാട്ടുകാർ തന്നെ പിടികൂടി ചാക്കിലാക്കി വനം ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. 6 മാസത്തിനിടെ 20 പെരുമ്പാമ്പുകളെയാണ് വളപട്ടണം പരിസരങ്ങളിൽ നിന്ന് പിടികൂടിയത്. ഏറ്റവുമൊടുവിൽ കഴിഞ്ഞയാഴ്ച തങ്ങൾ വയലിലെ വ്യവസായി TV അബ്ദുൾ മജീദ് ഹാജിയുടെ വീട്ടുവളപ്പിൽ കയറിയ കൂറ്റൻ പെരുമ്പാമ്പിനെയാണ് പിടികൂടിയത്. മുൻ പഞ്ചായത്ത് അംഗം സി ഹനീഫയാണ് പാമ്പിനെ പിടികൂടിയത്. 1 മുമ്പ് വളപട്ടണം പെട്രോൾ പമ്പിലും പാമ്പ് പിടുത്തം നടത്തിയ ആളുടെ കഴുത്തിൽ പെരുമ്പാമ്പ് ചുറ്റിയ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിലാകെ വൈറലായിരുന്നു. കഴുത്തിൽ വരിഞ്ഞുമുറുക്കി ജീവന് തന്നെ ഭീഷണിയായ പാമ്പിനെ എടുത്തുമാറ്റി ഇയാളെ രക്ഷിച്ചത് പെട്രോൾ പമ്പിലെ ജീവനക്കാരനായ ഇതര സംസ്ഥാനക്കാരനാണ്. വീടുകളിലും ഇടവഴികളിലുമെല്ലാം പാമ്പുകൾ എത്തുന്നുണ്ട്. ജനസാന്ദ്രത ഏറെയുള്ള പ്രദേശത്ത് പാമ്പുകൾ പെരുകിയതോടെ ചെറിയ കുട്ടികളെയും മറ്റും വിദ്യാലയങ്ങളിലേക്ക് വിടുന്ന രക്ഷിതാക്കൾ ഭീതിയിലാണ്. എമ്മാതിരി പാമ്പ്, പുറത്തിറങ്ങാനൊക്കെ പേടിയാണ്. ജനലൊക്കെ അടച്ചിടുകയാണ്, അടുക്കളവാതിൽ തുറക്കാറേയില്ല, പ്രദേശവാസിയായ ഫാത്തിമ പറയുന്നു. പാമ്പ് നിറഞ്ഞതോടെ സുരക്ഷയൊരുക്കാൻ പല വഴി തേടുകയാണ് ഇവർ. എവിടെ നിന്നാണ് വളപട്ടണത്ത് മാത്രം ഇത്രയധികം പാമ്പുകൾ എന്നറിയാതെ കുഴയുന്ന പ്രദേശവാസികളാണ് ഇപ്പോൾ ഉള്ളത്. പ്രളയത്തിൽ ഒഴുകിയെത്തിയ പെരുമ്പാമ്പുകൾ പെറ്റുപെരുകി വർദ്ധിച്ചതായിരിക്കാം എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വളപട്ടണത്തെ കോട്ടയുടെ ഇരുഭാഗങ്ങളിലും കളരിവാതുക്കൽ ക്ഷേത്ര പരിസരം, മന്ന ഖബർസ്ഥാൻ, തങ്ങൾ വയൽ എന്നിവയുടെ പരിസരങ്ങളിലാണ് പെരുമ്പാമ്പ് ശല്യം ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഖബർസ്ഥാൻ 15 ഏക്കറും കളരിവാതുക്കൽ ക്ഷേത്രം 30 ഏക്കറും വ്യാപിച്ചു കിടക്കുകയാണ്. കൂടാതെ പുഴയുടെ ഇരുകരകളിലും വ്യാപിച്ചു കിടക്കുന്ന കണ്ടൽ കാടുകളുമുണ്ട്. പാമ്പുകൾക്ക് പെറ്റുപെരുകാൻ പറ്റിയ സാഹചര്യമാണ് ഇവിടെയെല്ലാം ഉള്ളത്. പാമ്പിനു പുറമെ ഉടുമ്പുകളും മുള്ളൻ പന്നികളും പെരുകിയിട്ടുണ്ട് എന്നും വനം വകുപ്പ് അടക്കമുള്ള അധികൃതർ ഇക്കാര്യം ഗൗരവത്തിലെടുക്കണമെന്നും പ്രദേശത്തെ പരിസ്ഥിതി പ്രവർത്തകനായ KP അദീബ് റഹ്മാൻ പറയുന്നു. ഫൈബർ ഫോം പോലെ പൂട്ടിക്കിടക്കുന്ന നിരവധി സ്ഥാപനങ്ങളും വളപട്ടണത്തുണ്ട്. ഇത്തരം ഒഴിഞ്ഞ ഇടങ്ങളിൽ നിന്നാണ് പാമ്പുകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് എന്നാണ് പ്രദേശവാസികളുടെ പരാതി. പാമ്പുശല്യം വനം വകുപ്പ് ഗൗരവത്തിലെടുക്കണമെന്നും വളപട്ടണത്തുകാർക്ക് ആവശ്യമുണ്ട്. നേരത്തെ തിരുവനന്തപുരത്തെ ജനവാസ കേന്ദ്രങ്ങളിൽ പെരുമ്പാമ്പ് ശല്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. 2 കൊണ്ട് വനം വകുപ്പ് പിടികൂടിയത് അന്ന് 10 പെരുമ്പാമ്പുകളെയാണ്. തുടർച്ചയായ മഴ മൂലം വെള്ളക്കെട്ടൊഴിയാത്ത ജനവാസ കേന്ദ്രങ്ങളിലായിരുന്നു അന്ന് പാമ്പുശല്യം ഉണ്ടായിരുന്നത്. നെയ്യാറിലും കരമനയാറിലും മലവെള്ളം ഇറങ്ങിയതോടെയാണ് പെരുമ്പാമ്പ് ശല്യം കൂടിയത്. വനം വകുപ്പിന്റെ പരുത്തിപ്പള്ളി റേഞ്ചിലെ RRT റോഷ്നിയാണ് പാമ്പുകളെ പിടികൂടിയത്. കരമനയാറിൽ കാണാതായ ആളിനായി തെരച്ചിൽ നടത്തുന്നതിനിടെ പെരുമ്പാമ്പിനെ കണ്ടതായി രക്ഷാപ്രവർത്തകർ പറഞ്ഞിരുന്നു. ആര്യനാട് പമ്പ് ഹൌസിനു സമീപം ഈറകൾക്കിടയിൽ വലിയ പാമ്പിനെ കണ്ടുവെന്നാണ് സംഘം പറഞ്ഞത്. മലയാളി വാർത്ത ലൈഫ്.